അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചതിന് നടൻ വിനായകനെതിരെ കേസെടുക്കും. ഇത് വിനായകൻ ഇരന്ന് വാങ്ങിച്ചതാണ്. കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒന്നിലധികം പരാതികൾ പോലീസിന് ലഭിച്ചു. കേസെടുക്കാൻ എറണാകുളം നോർത്ത് പോലീസിന് നിയമോപദേശം കിട്ടിയിരുന്നു. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിനെ ചുമതലപ്പെടുത്തി. അതനുസരിച്ചാണ് പോലീസ് കേസ് ചാർജ് ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര നടക്കുന്നതിനിടെയാണ് വിനായകൻ തൻ്റെ ഫേസ്ബുക്ക് ലൈവിലെത്തി അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്. ആരാണ് ഈ ഉമ്മൻചാണ്ടി? എന്തിനാടോ മൂന്ന് ദിവസമൊക്കെ നിർത്തിയിട്ട് പോ, പത്രക്കാരോടാണ് പറയുന്നത്. എൻ്റെ അച്ഛനും ചത്തു, നിങ്ങളുടെ അച്ഛനും ചത്തു, അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാനും വിചാരിക്കില്ല. കരുണാകരൻ്റെ കാര്യം നോക്കിയാൽ നമ്മൾക്കറിയില്ലേ ഇയാൾ ആരൊക്കെയാണെന്ന്? എന്നൊക്കെയായിരുന്നു വിനായകൻ്റെ പരാമർശം. വിനായകൻ്റെ ലൈവിന് പിന്നാലെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. തെറിവിളികളും ആക്ഷേപങ്ങളും കൊണ്ട് കമൻറ്റ് ബോക്സ് നിറഞ്ഞു. കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്സാണ് DGP കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സോണി പനന്താനമാണ് കൊച്ചി ACP പരാതി നൽകിയത്. എറണാകുളം DCC ജനറൽ സെക്രട്ടറി അജിത് അമീർ ബാവയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സതീഷാണ് DGP പരാതി നൽകിയത്. ഈ വിഷയത്തിൽ പിന്നീട് ഇതുവരെ വിനായകൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇയാൾ വല്ല മാനസിക രോഗിയുമാണോ? സംശയം കൊണ്ട് ചോദിക്കുക. ഇതുപോലെയുള്ള ഏടാകൂടങ്ങളിലും വിവാദങ്ങളിലും ചെന്നുപെടുന്നത് പതിവായിരിക്കുകയാണ്. ഇയാൾക്കൊരു ഉളുപ്പുമില്ലേ ഇങ്ങനെയൊക്കെ ലൈവായി സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പോവാൻ? നേരത്തെയും ഇതുപോലെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. തക്കതായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ ആവർത്തിക്കുന്നത്. കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. ഇത് വിനായകൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതുപോലെയുള്ള ഞരമ്പന്മാർക്കെല്ലാം ഒരു പാഠമായിരിക്കണം. ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഉമ്മൻചാണ്ടിയെ ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം കാണിച്ചുവെങ്കിൽ മറ്റാരെക്കുറിച്ച് വേണമെങ്കിലും ഇയാൾ പറയും. അതുകൊണ്ട് കേസെടുത്താൽ മാത്രം പോരാ, കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം.